ശ്രീ വി പി പി മുസ്തഫ ലീഗ് നേതൃത്വം തലപുകച്ച് ആലോചിച്ച ഈ പദ്ധതിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിന് എത്രമാത്രം വിശ്വാസ്യതയുണ്ട്? ഈ 747 നിക്ഷേപകർ, എല്ലാം നഷ്ടപ്പെട്ടവർ എന്ന് പറയുന്ന ആ പരാതിക്കാർ, അവരുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞ ഒരു നടപടിയായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? ഇത് വളരെ ആസൂത്രിതവും ബോധപൂർവവുമായ വഞ്ചനയും തട്ടിപ്പും നടത്തിയ ആൾക്ക് വളരെ ക്ലീൻ സർട്ടിഫിക്കറ്റ് അല്ലേ കുഞ്ഞാലിക്കുട്ടിയും ലീഗിന്റെ സംസ്ഥാന നേതൃത്വവും നൽകിയിരിക്കുന്നത്? ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടേതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പ്രസ്താവനയിൽ അദ്ദേഹം ആവർത്തിച്ച് രണ്ടോ മൂന്നോ തവണ പറയുന്നത് ഇതിൽ ഒരു തട്ടിപ്പോ ഒരു വഞ്ചനയും നടന്നിട്ടില്ല എന്നാണ്. ഈ പരാതി മുഴുവൻ കൊടുത്തിരിക്കുന്നത് ആരാ? അത് അതെല്ലാം ലീഗിൻ ഈ കുഞ്ഞാലിക്കുട്ടിയുടെയും എം സി കമറത്തിൻ്റെയും അനുയായികളാണ്, രാഷ്ട്രീയമായിട്ട് അവരോട് താല്പര്യമുണ്ടായിരുന്നവരാണ്. ഏതെങ്കിലും സി പി എമ്മുകാരനോ മുസ്ലിം ലീഗ് വിരുദ്ധനോ ആയിട്ടുള്ള ആളുകളല്ലല്ലോ, വിരോധികളോ ആയിട്ടുള്ള ആളുകളല്ലല്ലോ ഈ പരാതികൾ തേടി പിന്നെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്, നീതിപീഠത്തിന്റെ മുമ്പിലേക്ക് പോയത്. ഒക്ടോബർ 4 കോടതിയിൽ ഹാജരാകാൻ, ഒസ്തുർക്ക് കോടതിയിൽ ഹാജരാകാൻ ഈ എം എൽ എക്കെതിരെ സമൻസ് വന്നിരിക്കുകയല്ലേ? ആ പരാതി കൊടുത്തിയ ആളുകൾ ലീഗിന്റെ ആളുകളല്ലേ? അപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവർ നടത്തിയിട്ടുള്ള തട്ടിപ്പിലും വഞ്ചനയിലും തങ്ങളുടെ സർവസ്വവും നഷ്ടപ്പെട്ട ആളുകൾ, അവർ നേരത്തെ തന്നെ ഈ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതൃത്വത്തെ സമീപിച്ചവരായിരുന്നു. ഒരു വർഷത്തിലേറെ കാലമായിട്ട് അവർ സമീപിച്ചിട്ടും യാതൊരു തരത്തിലും ലീഗ് നേതൃത്വം ഇടപെടാതിരുന്നപ്പോഴാണ് അവർ നിയമത്തിന്റെ വഴിക്ക് പോയത്. ആ നിയമത്തിന്റെ വഴിക്ക് പോയവരെയാണ് പരോക്ഷമായിട്ട് കുഞ്ഞാലിക്കുട്ടി ഇപ്പൊ ഭീഷണിപ്പെടുത്തുന്നത്. ഇനി ആരെങ്കിലും അങ്ങനെയൊക്കെ പോയാൽ അവർക്കൊന്നും, ഇത് തന്നെയാണ് കമറുദ്ദീനും ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ കേസിന് പോയാൽ പണം കിട്ടില്ല, നിങ്ങൾ കേസിന് പോയാൽ നിങ്ങളുടെ പിന്നെ സോഴ്സ് ഓഫ് ഇൻകം വെളിപ്പെടുത്തേണ്ടി വരും, അപ്പൊ വാദി പ്രതിയാകും. ഈ നിലയിലെല്ലാം ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ 700+ ആളുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കൂടുതൽ പരാതിക്കാർ വരാത്തത് എന്നത്, അത് ഇനി തീരെ വരാതിരിക്കാനുള്ള സാധ്യതകളാണ് ഉണ്ടാക്കുന്നത്. വളരെ കൃത്യമായ തട്ടിപ്പ്. ഇതിൽ കാണേണ്ടത് കുറച്ച് നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ലല്ലോ, യഥാർത്ഥത്തിൽ ഒരു ജ്വല്ലറി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മറവിൽ കള്ളക്കടത്തും കള്ളപ്പണം വെളുപ്പിക്കലും ഉൾപ്പെടെയുള്ള വളരെ ആസൂത്രിതമായ ശ്രമമല്ലേ നടന്നത്? നമ്മളിപ്പോ ഇന്ന് വന്ന പുതിയൊരു വിവരമുണ്ട്. 2013 കഴിഞ്ഞ UDF ഭരണകാലത്ത് ഇദ്ദേഹം ഈ MLA അന്ന് മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും പ്രസിഡന്റ് എന്നുള്ള നിലയിലും കേരള സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു. അതിന്റെ ഔദ്യോഗിക കാർ ഉപയോഗിച്ച് ഈ ജ്വല്ലറിയുടെ മറവിൽ മംഗലാപുരം കേന്ദ്രീകരിച്ച് സ്വർണം കടത്തി എന്നുള്ള ഒരു ആക്ഷേപം, ആരോപണം 2013 May വന്നിരുന്നതാണ്. പോലീസ് ഇദ്ദേഹത്തിന്റെ വണ്ടി തടഞ്ഞു നിർത്തി. ഇദ്ദേഹവും ഡ്രൈവറും ജ്വല്ലറി ജീവനക്കാരായ രണ്ടുപേരും ഉണ്ടായിരുന്നു, അതിൽ സ്വർണമുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് അത് പിന്നെ കേസിലേക്ക് പോകാതെ അന്ന് പിന്നെ ഒതുക്കിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാലും അത് സംബന്ധിച്ച വിവരങ്ങൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ കള്ളക്കടത്തിന്റെയും കള്ളപ്പണത്തിന്റെയും എല്ലാം ഒരു വലിയ സർക്കിളാണ് ഇതിന് പിന്നിൽ. ശരി, ഞാൻ അങ്ങനെയിലേക്ക് വീണ്ടും വരാം.